മിനിഷ കെ രാജൻ, വെരി ഗുഡ് മോർണിംഗ്. അങ്ങ് തിരക്കിലാണെന്ന് അറിയാം, അതുകൊണ്ട് ലൈവിൽ എത്താൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. വെരി ഗുഡ് മോർണിംഗ് മിനിസ്റ്റർ. ഓക്കെ മിനിസ്റ്റർ, ഞാൻ തുടക്കത്തിൽ ഒരു പ്രേക്ഷകൻ ചോദിച്ച സംശയം ഒന്ന് പങ്കുവെച്ചുകൊണ്ട് തുടങ്ങാം. വയനാട് സൂചിപ്പാറയിൽ ഇന്നലെ രാവിലെ 10 മണിക്ക് തെരച്ചിൽ സംഘം 4 പേരുടെ ശരീരം കണ്ടെത്തി എന്നൊരു വിവരം അറിയിച്ചിരുന്നു. പക്ഷേ നമുക്ക് ഇത്രയും മണിക്കൂർ കഴിഞ്ഞിട്ടും എന്തുകൊണ്ടാണ് പുറത്തെത്തിക്കാൻ സാധിക്കാത്തത്? എയർ ലിഫ്റ്റ് ചെയ്യുമോ എന്ന് ഒരു പ്രേക്ഷകൻ ചോദിക്കുന്നുണ്ട്. ഷാജി എന്നാണ് പേര്. ഇന്ന് രാവിലെയും നമ്മുടെ എയർലിഫ്റ്റിൽ കോഴിക്കോട് സുൽത്താൻ്റെ തേരി മേഖലയിൽ നിന്ന് അതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. സുൽത്താൻ ബത്തേരിയിൽ ഇപ്പോ രണ്ട് സ്ഥലത്തും ഹെലിപാഡുകൾ എൻഗേജ്ഡ് ആണെന്ന് അറിയാലോ. ഇപ്പൊ സുൽത്താൻ ബത്തേരിയിൽ നിന്ന് രാവിലെ തന്നെ ഒരു വർക്ക് ഇന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. 8 മണി 8:30 കഴിയുന്നതോടുകൂടി തിരിച്ചെത്താൻ കഴിയുമെന്ന ധാരണയിലാണ് ആ വർക്ക് പ്ലാൻ ചെയ്തിട്ടുള്ളത്. രാവിലെയും ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങളുമായി തയ്യാറിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുമായി ബന്ധപ്പെട്ട് വരികയും ചെയ്യാൻ ഇപ്പോ, അതായത് നമുക്ക് ഇന്ന് വൈകുന്നേരത്തോടുകൂടി ബോഡി എത്തിക്കാൻ പറ്റുമായിരിക്കും അല്ലേ? രാവിലെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്, അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് ശേഷം വീണ്ടും പോകുന്നതാണ്. രാവിലെ എന്തായാലും ഫസ്റ്റ് എയർലിഫ്റ്റ് കോഴിക്കോട് സുൽത്താൻ ബത്തേരി, സുൽത്താൻ ബത്തേരി ടു സുജിപ്പാറ, അങ്ങനെയൊരു ശ്രമം രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ അതിന് പറ്റാതെ വന്നാൽ ഉച്ചയ്ക്ക് ശേഷം, എന്തായാലും വൈകുന്നേരത്തോടെ അവിടെ നിന്നുള്ള റിക്കവറി നമ്മൾ പൂർണ്ണമായിട്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആയിരിക്കും പ്രേക്ഷകർക്ക് അതിൻ്റെ ഉത്തരം കിട്ടിക്കഴിഞ്ഞു. ഇനി മിനിസ്റ്റർ, ഇന്നിപ്പോൾ പ്രധാനമന്ത്രി വരുന്നതോടുകൂടി നമ്മൾ ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെച്ചു. ഞങ്ങൾ ഇന്നലെ മീഡിയ എഡിറ്റേഴ്സിലൊക്കെ ചർച്ച ചെയ്യായിരുന്നു. ബീഹാറിന് 11,500 കോടി രൂപയാണ് ഫ്ലഡ് റിലീഫായിട്ട് കൊടുത്തത്. തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ടെങ്കിൽ പോലും നമുക്ക് കേരളം ഇതൊരു L3 ലെവലിലുള്ളൊരു നാഷണൽ ഡിസാസ്റ്ററായിട്ട് വരിക എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ദുരന്തം സംഭവിച്ചു, അപ്പോൾ അതിൻ്റെ വ്യാപ്തി അത്രയും നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇന്നലെ സംഘത്തോടൊക്കെ സംസാരിക്കുമ്പോൾ എന്താണ് മിനിസ്റ്റർ തോന്നുന്നത്? സാധ്യതയുണ്ടോ നമുക്ക്? നമുക്ക് സാധ്യത ഉണ്ടാകേണ്ടതാണ്. കാരണം രാജ്യം കണ്ടതിൽ വെച്ച് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു അപകടമായിട്ട് ഇതിനെ ബന്ധപ്പെട്ട കേന്ദ്ര മന്ത്രിതല കേന്ദ്ര മിനിസ്റ്റീരിയൽ സംഘത്തിന് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് നമ്മൾ കരുതുന്നത്. 3-4 കാര്യങ്ങൾ പ്രധാനമായിട്ടും നമ്മളിപ്പോ വളരെ ഗൗരവമായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ പണം പൂർണ്ണമായിട്ട് കൂട്ടുകയല്ല, ഓരോന്നോരോന്നോരോന്നായിട്ട് നോക്കേണ്ടതാണ്. ഒന്ന്, ഡോക്ടർ അരുൺ പറഞ്ഞതുപോലെ L3 പെടുത്തി ഡിസാസ്റ്റർ ആൻഡ് സീവിയർ നേച്ചറായി ഇതിനെ കാണുക, അപ്പോ തന്നെ ഇതിന്റെ ഒരു സ്വഭാവത്തിൽ മാറ്റവും ഉണ്ടാകും. രണ്ടാമത്തെ പ്രശ്നം, നമ്മുടെ നഷ്ടമായിട്ട് ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ളത് ആദ്യഘട്ടത്തിൽ 1,100 കോടിയാണ്. അത് വർദ്ധിക്കും എന്ന് നമ്മൾ അറിയിച്ചിട്ടുണ്ട്. ഒരു മാസക്കാലം ഓരോ കോമ്പോണന്റും പ്രത്യേകമായിട്ട് അവസരം തരണം, അങ്ങോട്ട് കടക്കാൻ ഉൾപ്പെടെ പറ്റാത്ത സാധ്യതകൾ അവർക്ക് ബോധ്യപ്പെടുകയും ആ കാര്യം പറയുകയും ചെയ്തിട്ടുണ്ട്. പുനരധിവാസത്തിന് ബേസിക്കായി നമ്മളിപ്പോൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് 2,000 കോടിയാണ്. അതൊരു മറ്റൊരു ഹെഡാണ്. അക്കാര്യത്തിലും ആവശ്യമായ സഹായം സെൻട്രൽ കമ്മിറ്റിയോട്, മന്ത്രിതല സംഘത്തിനോട്, മിനിസ്റ്റീരിയൽ സംഘത്തിനോട് നമ്മൾ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇതിനേക്കാൾ വളരെ പ്രധാനമായിട്ടുള്ളത് ഡി എം ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം ലോണുകൾ മരവിപ്പിക്കുകയും എഴുതി തള്ളുകയും ചെയ്യുക എന്ന ആവശ്യം ആക്ടിന്റെ മറവ് പറ്റിക്കൊണ്ട്, ആക്ടിന്റെ ഭാഗമായിക്കൊണ്ട് തന്നെ കേന്ദ്ര സംഘത്തിനോട് നമ്മൾ ഇന്നലെ വെക്കാൻ കഴിഞ്ഞു. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ ദുരന്ത മേഖലയിൽപ്പെട്ട മുഴുവൻ ആളുകളുടെയും ലോണുകൾ എഴുതി തള്ളാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിന്റെ സെക്ഷൻ 13 പ്രകാരം കേരളത്തിൽ നടന്ന ഈ വലിയ ദുരന്തത്തെ അതിന്റെ ഭാഗമായി കാണുക എന്ന പ്രശ്നം നമ്മൾ ഉന്നയിക്കുന്നുണ്ട്. വ്യക്തത വരുത്തിക്കോട്ടെ, കാരണം ഇത് ധാരാളം പ്രഷർ കാണുന്നതുകൊണ്ട്. നമ്മളതിൽ എല്ലാത്തരം ലോണുകളും വരുമോ അതോ കാർഷിക ലോൺ മാത്രമേ വരത്തുള്ളൂ? എല്ലാ ലോൺ വരുമല്ലോ. കാർഷിക ലോണുകളോടൊപ്പം ചെറുകിട ആവശ്യങ്ങൾക്ക് വേണ്ടി എടുക്കപ്പെട്ടിട്ടുള്ള ലോണുകൾ, അതുകൂടി അതിന്റെ പ്രയോജനം വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DM Act സെക്ഷൻ 13 പ്രകാരം വിശദീകരിക്കപ്പെട്ടിട്ടുള്ള എല്ലാ ലോണുകളും ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ തരേണ്ട ഒരു മേഖലയായി ഈ ദുരന്തത്തെ കാണണം എന്ന പ്രശ്നം വളരെ പ്രത്യേകമായിട്ട് നമ്മൾ ഉന്നയിച്ചിട്ടുണ്ട്. അങ്ങനെ കൊടുക്കാൻ ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ടിൽ അനുവാദമുണ്ട്. പക്ഷെ അത് പ്രത്യേകമായി കേന്ദ്ര സംഘം അതിനെ കണ്ട് ആ സെക്ഷൻ ഉപയോഗിക്കാൻ തയ്യാറായാൽ മാത്രമേ അത് സാധ്യമാവുകയുള്ളൂ. ക്യാമ്പുകൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ 30 ദിവസം എന്നുള്ളത് ആദ്യഘട്ടത്തിൽ തന്നെ 90 ദിവസമാക്കി മാറ്റണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സൗജന്യ ദുരിതാശ്വാസ സംഖ്യ നൽകേണ്ട ദിവസവും 90 ദിവസമാക്കി വേണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡബ്രി ക്ലീൻ ചെയ്യാൻ, അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യാനുള്ള 90 ദിവസത്തെ സമയവും നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ കേന്ദ്ര സംഘത്തിനോട് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും വിധത്തിൽ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു കമ്മച്ച കണക്കല്ല, ആകെ കൂടിയൊരു സംഖ്യയെ കുറിച്ചിട്ടുള്ള പ്രഖ്യാപനമല്ല. ഓരോ ഹെഡുകളിൽ കൃത്യമായി ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് എങ്ങനെയാണോ നഷ്ടപരിഹാരത്തെ, പുനരധിവാസത്തെ, ഇവിടെയുള്ള ആളുകളുടെ മറ്റാവശ്യങ്ങളെ കാണുന്നത്, ഏറ്റവും ശാസ്ത്രീയമായി അക്കാര്യങ്ങൾ നോക്കിക്കണ്ടുകൊണ്ട് ആ വിധത്തിൽ കേരളത്തിന് ഒരു അവസരം കിട്ടാൻ. നേരത്തെ അരുൺ പറഞ്ഞതുപോലെ
പിന്നെ മറ്റ് ഇതിന് തുല്യമായിട്ടുള്ള ദുരന്തങ്ങൾ നടന്നപ്പോ മറ്റു സംസ്ഥാനങ്ങൾക്ക് കിട്ടിയ പരിഗണനയെങ്കിലും കേരളത്തിന് കിട്ടണം എന്ന പ്രശ്നം വളരെ ഗൗരവമായി ഇന്നലെ പിന്നെ അവരുടെ സെൻട്രൽ ടീമിന്റെ മുമ്പിൽ, ഇന്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിന്റെ മുമ്പിൽ വസ്തുതകൾ നിരത്തിക്കൊണ്ട് തന്നെ നമ്മൾ അടിവരയിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അവർക്കത് മനസ്സിലായി കാണും എന്നുള്ളതാണ് എന്റെ പ്രധാനപ്പെട്ട. ഇന്നും ഇപ്പോ നമ്മൾ പ്രധാനമന്ത്രിക്ക് മുമ്പിൽ ഒരു പ്രസന്റേഷൻ ചെയ്യുന്നുണ്ടല്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും പ്രധാനമന്ത്രിക്ക് മുമ്പിലും പ്രസന്റേഷൻ ചെയ്യുന്നുണ്ട്. പ്രധാനമന്ത്രി രാവിലെ കണ്ണൂരിൽ നിന്ന് വരുന്ന വഴിക്ക് തന്നെ ആകാശമാർഗത്തിൽ അതിന്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവരുമായി കാണുന്നുണ്ട്. അവിടെ വെച്ച് തന്നെ നമ്മുടെ ചീഫ് സെക്രട്ടറി അതിന്റെ പൂർണ്ണമായ വിശദാംശങ്ങൾ ശിലി ലിഫ്റ്റിംഗ് തന്നെ ആ ഘട്ട ഹെലികോപ്റ്ററിൽ വരുമ്പോൾ തന്നെ ആ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രസന്റേഷൻ അവിടെ മുതൽ ആരംഭിക്കുന്നുണ്ട്. വളരെ മൈനൂട്ടായിട്ടും വളരെ പ്രതീക്ഷയിലുമാണ് ഈ കാര്യത്തെ കേരളം നോക്കിയത്. ഏത് ക്യാമ്പിലാണ് പ്രധാനമന്ത്രി വരുന്നത് എന്നതിനെ കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? നമുക്കിപ്പോ പിന്നെ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും. നമുക്കതിന്റെ സമയകൃത്യത നേരത്തെ തന്നെ നമ്മൾ നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് 3 കാലോടുകൂടി തിരിച്ചു പോകാൻ കഴിയുന്ന വിധത്തിൽ ഒരു പരിപാടി ഇറക്കിയപ്പോഴാണ് മൈനൂട്ടായിട്ടുള്ള ഇതിന്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. അദ്ദേഹം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ പിന്നെ ഇവിടത്തെ കാര്യങ്ങൾ നോക്കിക്കണ്ട് SKMJ സ്കൂളിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നീട് ബെയിലി ബ്രിഡ്ജ്, നേരത്തെ അറിയാവുന്നത് പോലെ വെള്ളാരിമല സ്കൂള്, അതിനോട് ചേർന്നുള്ള വില്ലേജ് സൈറ്റ് എന്നിവിടങ്ങളിൽ പോകും. അദ്ദേഹം NDRFന്റെയും ആർമിയുടെയും സംവിധാനങ്ങളെ കാണും. സെന്റ് ജോസഫ് സ്കൂളിലെ റിലീഫ് ക്യാമ്പിലാണ് അദ്ദേഹം പിന്നെ പോവുക. അതിനുശേഷം റിലീഫ് ക്യാമ്പിലെ ആളുകളുമായി ചെറിയ ഇന്ററാക്ഷൻ നടക്കും. മന്ത്രിമാരുൾപ്പെടെയുള്ള സംഘവുമായി അദ്ദേഹം ഒന്ന് പ്രസന്റേഷൻ ഉള്ള സംഭവങ്ങൾ, ഇതിന്റെ ഇൻസിഡന്റ് പ്രസന്റ് ചെയ്യാനുള്ള ഒരു വീഡിയോ ഫോട്ടോസ് അദ്ദേഹം കാണും. അതിനുശേഷം കൃത്യം 3:10 കണ്ണൂരിലേക്ക് അദ്ദേഹം തിരിച്ചു. മിനിസോ, ഒരു കാര്യം കൂടി, വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്, നമ്മൾ മിനിസോടാണ് ആദ്യം ആവശ്യപ്പെടുന്നത്. മിനിസോ ഓർമ്മിക്കുന്നുണ്ടാവും, ക്യാമ്പിൽ നിന്ന് ഈ ആളുകൾക്ക് വളരെ പെട്ടെന്ന് ചെറിയൊരു ധനസഹായം ആവശ്യമുണ്ട്, ഒരു പോക്കറ്റ് മണി ആയിട്ട് കുറച്ച് പണം. അതെ, അന്ന് തന്നെ ആ കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. ഞങ്ങളുടെ നമ്മുടെ അവലോകന യോഗം, മന്ത്രിമാരുമായിട്ടുള്ള അവലോകന യോഗം ചേരുന്നതിന് മുമ്പാണ് അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയത്. അത് ഇന്നലെ തന്നെ അതിനുള്ള ഓർഡർ, നേരത്തെ തന്നെ അതിന്റെ പ്രിപ്പറേഷൻ കഴിഞ്ഞിരുന്നു, ഔപചാരികമായിട്ടുള്ള ഓർഡർ കഴിഞ്ഞു. ആ ഓർഡറിന്റെ വിശദാംശങ്ങൾ ഇന്നലെ കൊടുത്തിരുന്നല്ലോ, പറയേണ്ടതില്ല. അപ്പോ വളരെ വേഗത്തിൽ അത് കൊടുത്തു. ഇനിയിപ്പോ വാടക നിശ്ചയിക്കാനുള്ള ചുമതല കൂടി പിന്നെ കളക്ടറെ നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. അക്കാര്യത്തിൽ കൂടി ഇന്ന് പ്രധാനമന്ത്രിയുടെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ കൂടിയിരുന്നു ആവശ്യമായിട്ടുള്ള സംവിധാനങ്ങൾ. താങ്ക് യു മിനിസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ടത് മിനിസ്റ്റർ, നമ്മൾ പറയുന്ന കാര്യങ്ങൾ വളരെ വേഗം ചെയ്യുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പോക്കറ്റ് മണിയുടെ കാര്യം പറഞ്ഞൊരു 4 ദിവസം 5 ദിവസം ആയിട്ടുള്ളൂ ഉത്തരവിറങ്ങി. എനിക്ക് തോന്നുന്നു നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ കൊടുത്തു തുടങ്ങുമായിരിക്കും അല്ലേ മിനിസ്റ്റർ? തീർച്ചയായിട്ടും SDRFൽ നിന്നുള്ള പണത്തിന് പുറമെ CMDRF കൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കേണ്ട പണം അതാണ്, കാര്യം അതാണ്. SDRF മാത്രമല്ല, SDRFലെ പണത്തോടു കൂടി CMDRF കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ പണം വിതരണം ചെയ്യുക. അത് ഓർഡർ വളരെ പ്രത്യേകമായി തന്നെ നമ്മൾ കൊടുക്കുന്നുണ്ട്. ക്യാമ്പിൽ താമസിക്കുന്നവരുടെ ഓരോ കുടുംബത്തിനും 10,000 രൂപ ധനസഹായം ലഭിക്കും. ഇതിൽ SDRFന്റെ മാനദണ്ഡം അനുസരിച്ച് 5,000 രൂപയായിരിക്കും. ബാക്കിയുള്ള പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലായിരിക്കും. 2 കോടി കൂട്ടിയാണ് 10,000 രൂപ നമ്മൾ കൊടുത്ത് ഏറ്റവും പെട്ടെന്ന് അത് വിതരണം ചെയ്യാൻ. താങ്ക് യു മിനിസ്റ്റർ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിനിസ്റ്റർ, ഇവരാരും നേരിട്ട് ആവശ്യപ്പെട്ടിട്ടില്ല കേട്ടോ, ഒരാളും എന്നോട് പറഞ്ഞിട്ടില്ല, നമ്മുടെ മാധ്യമങ്ങളോടും പറഞ്ഞിട്ടില്ല, പുറത്തു നിന്നുള്ള ആളുകളാണ് പറഞ്ഞത്. എന്തെങ്കിലും ഒന്ന് കൊടുത്താൽ നന്നായിരിക്കും. അത് കേട്ടതിന് നന്ദി. താങ്ക് യു മിനിസ്റ്റർ, താങ്ക്സ് എ ലോട്ട്. ഓക്കെ, മിനിസ്റ്റർ കെ രാജനാണ് നമുക്കൊപ്പം ചേർന്നത്. റിപ്പോർട്ടർ ടി വി മുന്നോട്ട് വെച്ച് മിനിസ്റ്ററോട് ആദ്യമേ നമ്മൾ പറഞ്ഞൊരു കാര്യം, നമ്മൾ ക്യാമ്പിൽ പോയി സന്ദർശനം നടത്തുന്ന സമയത്ത് കൂടുതൽ നിന്ന് ആളുകളാണ് പറഞ്ഞത് അവരുടെ കയ്യിൽ പൈസയൊന്നുമില്ല. ഇൻ കേസ് ഒന്ന് പുറത്തുപോയി ചായ കുടിക്കാൻ, അവിടെ ഉള്ളിൽ തന്നെ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. നല്ല ഭക്ഷണം കൊടുക്കുന്ന ക്യാൻറ്റീനുണ്ട്, അവിടെ ഒരു കെയർടേക്കറായിട്ട് സർക്കാർ തന്നെ ഒരു ഓഫീസറെ നിയമിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞാൽ അദ്ദേഹം കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ അങ്ങനെയല്ലല്ലോ, കുടുംബവുമായിട്ടൊക്കെ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം വേണം എന്നുണ്ടെങ്കിൽ ആരുടെടുത്തും ചോദിക്കാതെ പുറത്തൊന്ന് പോകണമെങ്കിൽ, അവരൊക്കെ സാധാരണ നമ്മൾ ലഹരി ഉപയോഗിക്കാൻ പാടില്ല, സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറീസ് ടു ഹെൽത്ത് എന്ന വാണിംഗ് കൂടി പറയട്ടെ, ഇടയ്ക്കൊക്കെ ചെറിയ ബീഡിയൊക്കെ വലിച്ച് നടക്കുന്ന മനുഷ്യരാണ്, അവർക്കൊരു സിഗരറ്റ് വാങ്ങാനൊക്കെ പോകാൻ ഉപയോഗിക്കാൻ പാടില്ല ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു. എങ്കിലും അത്തരം സാഹചര്യങ്ങളിൽ അറിയാതെ പോക്കറ്റിൽ കൈയിട്ട് പോകുന്ന മനുഷ്യരുണ്ട്, വല്ലാതെ തളർന്നുപോകും. ആ സമയത്ത് അവർക്കുടെ കയ്യിൽ എന്തെങ്കിലും ഒരു പണം ഉണ്ടാവണം, അതൊരു വലിയ കൂടുതൽ തുകയൊന്നും വേണ്ട, നമ്മൾ 2,000 രൂപയോ 5,000 രൂപയെങ്കിലും കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. സർക്കാർ ഇപ്പോൾ 10,000 രൂപയുടെ ധനസഹായം പ്രഖ്യാപിച്ചു. ഇത് കൂടാതെ ഓരോ കുടുംബത്തിലെ
രണ്ട് മുതിർന്ന അംഗങ്ങൾക്ക് അവരുടെ ജീവനോപാധി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ 300 രൂപ വീതം ദിവസം കിട്ടും. അപ്പം 300, 300, 600. കൂടാതെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കപ്പെട്ട ആരെങ്കിലും രോഗികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൂടി 300 രൂപ കിട്ടും. അങ്ങനെ 900 രൂപ മൂന്ന് പേരടങ്ങുന്ന ഒരു കുടുംബം ആശുപത്രിയിൽ ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ 600 രൂപ കിട്ടും. ഇത് കൂടാതെയാണ് 10,000 രൂപ കിട്ടുക. ഇത് 30 ദിവസത്തേക്ക് ഇപ്പോൾ പ്രഖ്യാപിച്ചു. ഒരു പക്ഷേ 90 ദിവസത്തേക്ക് അത് നീട്ടിയേക്കാം. ആ ആവശ്യം കൂടി ഇന്നിപ്പോൾ പ്രധാനമന്ത്രിക്ക് മുൻപിൽ വയ്ക്കും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ വളരെ വേഗത്തിൽ നടക്കുന്നു എന്നതിൽ പ്രത്യേകിച്ച് സന്തോഷമുണ്ടാകുന്നു. ഇതൊന്നും കൊണ്ട് അവരുടെ ദുരന്തത്തിൻ്റെ ആഘാതശേഷി കുറയ്ക്കാൻ കഴിയില്ല, എങ്കിലും ഒരു തണൽ വിരിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം.